നിങ്ങൾ വിൽക്കുന്നത് ഒരു സർവീസ് ആണെങ്കിൽ, അത് ഇൻഷുറൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ സർവീസോ അല്ലെങ്കിൽ ഒരു കോൺസെപ്റ്റോ ഒക്കെ ആണെങ്കിൽ, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റമറെ സംബന്ധിച്ച് തൊട്ടു നോക്കാൻ പറ്റുന്ന ഒന്നും അവിടെ ഇല്ല. അപ്പൊ കസ്റ്റമറെ സംബന്ധിച്ച് നിങ്ങളിൽ ഉണ്ടാവുന്ന വിശ്വാസവും നിങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ ആയിരിക്കും ആ സർവീസ് അവെയിൽ ചെയ്യാനായിട്ട് കാരണമായി തീരുന്നത്. അപ്പൊ കസ്റ്റമറെ കൃത്യമായി മനസ്സിലാക്കുന്നതിനോടൊപ്പം തന്നെ കസ്റ്റമറുടെ എല്ലാ സംശയങ്ങളും തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിയണം. അത് ആ ഒരു സർവീസുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, കസ്റ്റമറുടെ ഇതര ഹെൽപ്പ് വേണ്ട കാര്യങ്ങളിലും സഹായിക്കാനുള്ള മനസ്സ് നമ്മൾ കാണിക്കണം. ഇപ്പൊ കസ്റ്റമർ ഒരു ഹോട്ടലിൽ റൂം എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വൈകുന്നേരം ഫ്ലൈറ്റിൽ ഒരു വഴിക്ക് പോകണമെങ്കിൽ ആ ഫ്ലൈറ്റ് കിട്ടാനായിട്ട് കാറും എടുത്ത് എത്ര ദൂരം പോകണമെന്ന് ചോദിച്ചാൽ ആ ദൂരം പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോ ധാരാളം ഇൻഫർമേഷൻസ് പഠിച്ചൊരു വ്യക്തിയായിരിക്കണം സർവീസ് വിൽക്കാൻ ഇറങ്ങുന്നത്. സെയിൽസിന്റെ സയൻസ് എന്താണ്, അതുപോലെ തന്നെ സെയിൽസിന്റെ ആർട്ട് എന്താണ്, കസ്റ്റമറോട് എങ്ങനെയൊക്കെയാണ് ഡീൽ ചെയ്യേണ്ടതെന്ന് പഠിക്കാൻ സഹായിക്കുന്ന ഒരു സെയിൽസ് ട്രാൻസ്ഫോർമേഷൻ വർക്ക്ഷോപ്പ് ഈ വരുന്ന ഫെബ്രുവരി 12 തീയതി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ വിളിച്ച് താങ്കൾക്ക് സീറ്റ് റിസർവ് ചെയ്യാം.